പഞ്ചാബിലാണ്, പഞ്ചാബില് വന്നിട്ട് ഞങ്ങക്ക് റൂമൊന്നും കിട്ടിയില്ല, കൊറേ ഓടണം. അപ്പൊ ഞങ്ങക്ക് ഇവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരെ കിട്ടി, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തന്നെയാണ് ഇവരെല്ലാം. ഇവര് നാല് പേര് ഓട്ടോ ഡ്രൈവർമാർ തന്നെയാണ്. ഇവരുടെ വണ്ടിയാണ് ഈ കിടക്കണത്. ഏ വണ്ടി നമ്മുടെ നാട്ടില് പണിയാവുന്നുണ്ടോ? വണ്ടി കാണാനൊക്കെ അടിപൊളിയാണ്. ഇവരുടെ വണ്ടിയാണ് ഈ കിടക്കണത്. ഞങ്ങൾ ഈ വണ്ടി വണ്ടി ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. നമ്മുടെ വണ്ടി കണ്ടപ്പോ നമുക്ക് ഫുള്ള് സപ്പോർട്ടൊക്കെ ആയിരുന്നു ഇവര്. ഇവര് മൂന്നുപേരാണ് ആദ്യം വന്നത്. ഫോട്ടോ എടുത്തോട്ടെ ആദ്യം. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പൊ പഞ്ചാബിൽ തന്നെയാണ് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കുറച്ച് പേരുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ ഇവിടെ നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നേക്കാണ്. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ വണ്ടി കണ്ടിട്ട് ഇവരെല്ലാവരും ഓട്ടോ ഡ്രൈവർമാരാണ്. ഇവിടെയൊക്കെ റിക്ഷ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരാണ്, ഡ്രൈവർമാരാണ്. അപ്പൊ നമ്മുടെ വണ്ടി കണ്ടിട്ട് അടിപൊളി, എല്ലാവരും അടിപൊളി സപ്പോർട്ടാണ്. ഈ പുള്ളി ഈ ഭായിയാണ് ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചാണ് ഇവിടെ ഇഡലി ഇതൊക്കെ നമുക്ക് എല്ലാത്തിനും കൂടെ വന്നത്. ഈ ഭായിയാണ്, ഭായിയുടെ ഫ്രണ്ട്സ് കൂട്ടുകാരന്മാരാണ് ഇതൊക്കെ. എന്തായാലും പഞ്ചാബിൽ വന്നിട്ട് ഗുജറാത്തിലും പഞ്ചാബിലൊക്കെ അടിപൊളിയാണ്ട. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇവരെല്ലാവരും ഉണ്ട്. ഈ ഭായിയുടെ മോനാണിത്, ഈ പുള്ളിയുടെ മോനാണ് ഇത്. അത് ഓട്ടോ ഓടിക്കുന്ന ഒരു ഭായിയാണ് പുള്ളിയുടെ കൂട്ടുകാരൻ. നമ്മൾ എന്തായാലും ഇന്ന് പഞ്ചാബിൽ നിന്ന് ഇറങ്ങാണ്. മറ്റേ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പോണത്. അവർ 82 കിലോമീറ്റർ ഉണ്ടെന്നാ പറയണത്. ഇന്നലെ ഇവിടെ റൂം എടുത്തത്. അപ്പം ഈ 82 കിലോമീറ്റർ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച് ഗോൾഡൻ ടെമ്പിൾ ഓടിക്കണം. അത് കഴിഞ്ഞാൽ എങ്ങനെയായാലും സ്റ്റേ ചെയ്തിട്ട് ഓടി പിറ്റേതായാലും പറ്റിയാൽ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അധികം കിലോമീറ്റർ ഇല്ല, ഏകദേശം ഒക്കെ എത്താറായി. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ഇതിനേലും ബെറ്റർ ആക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു മൈൻഡ്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വീഡിയോസ് ഒന്നും അങ്ങനെ ബെറ്റർ ആവണല്ല. അതെന്തായാലും നമുക്കിനി ഇവിടുന്ന് പോകുന്ന വർക്ക്ഷോപ്പിലൊന്ന് കയറണം. വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്. വർക്ക്ഷോപ്പിൽ കയറിയിട്ട് നമുക്കിനി ഓട്ടത്തില് കാണാം. നമ്മളെ കണ്ടിട്ട് പഞ്ചാബിൽ ഇത് പരിചയപ്പെടാൻ വന്നേക്കുന്ന ആൾക്കാരാണ്. പഞ്ചാബിലേക്ക് വെൽക്കമൊക്കെ തന്നെയാണ് അവര്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഇത്രയും ദൂരം ഈ ഓട്ടോ ചെയ്യുന്നുണ്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതങ്ങളൊക്കെയാണ് പറയട്ടെ. ഫാൻസ് കൂടിക്കൊണ്ടിരിക്കണേ. എല്ലാരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. വേറെ ടീമുകളൊക്കെയാണ് ഓരോരുത്തർ. ഈ ഏരിയയിലെ ടോണാണെന്ന് പറയണ വണ്ടി നമുക്ക് വർക്കൗട്ട് പണി പണി കഴിഞ്ഞിട്ട് പണി പണിയാണ് നമ്മുടെ സപ്പോർട്ട് തന്നെ. മെയിനായിട്ട് ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേടി വേണ്ട. എന്നാലും ഭയങ്കര ചൂടാണ് ഇവിടെ, മഴക്കാരുണ്ട്. ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലം, ജലന്ധർ തന്നെ ജലന്ധർ എന്ന സ്ഥലമാണ് നമ്മൾ വന്നേക്കണം. അതിൻ്റെ മേളിൽ കൂടെ പോകണം, മേളിൽ കൂടെ പോകേണ്ടത്. ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടാവണം. ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നിന്നത്. അപ്പോൾ അവർ പറയുന്നത് ഗോൾഡൻ ടെമ്പിളൊക്കെ നേരെ പിന്നെ ഭയങ്കര കറങ്ങണമെന്ന് പറയണം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ യു ടേൺ അടിച്ചിട്ട് ഇങ്ങനെ പോകും. കാശ്മീർ പട്ടാൻകോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. പട്ടാൻകോട് പിന്നെ ജമ്മു. അവിടെ 200 കിലോമീറ്റർ ഉള്ളതെന്ന് പറയണം. ഇനി 200 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അടിച്ചേക്കണം ഇതാണ് ഈ വർക്ക്ഷോപ്പിലെ മെയിൻ ഹെഡ് ഓണർ. പുള്ളിയുടെ വർക്ക്ഷോപ്പിലാണ് ഞങ്ങൾ വണ്ടി കയറ്റിയേക്കുന്നത്.
അപ്പൊ പുള്ളിയുടെ പണിക്കാരൻ പണിതോണ്ടിരിക്കുന്ന ഇതാണ് പുള്ളിയുടെ പണിക്കാരെ തയ്യാ നല്ലോണം ടൈറ്റ് ചെയ്യണേ വഴി കിടക്കരുത് രാവിലെ ഇഡ്ഡലി മേടിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ആൾക്കാരൊരു കടയുണ്ടായിരുന്നു അവിടെ നിന്നത് ഇഡ്ഡലി ബാലൻസ് ഉണ്ടായി ഞങ്ങൾ മാറ്റി വെച്ചേച്ചി ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായില്ല വൈകുന്നേരം കഴിക്കാൻ മതിയില്ല മിക്കവാറും പട്ടിണി ഒരു ഒറ്റ പ്ലേറ്റ് ഉള്ളൂ ഇത് കണ്ടില്ലേ നല്ല ഓടിയാൽ മതി സ്ഥലങ്ങളുണ്ടോ നല്ല അടിപൊളി റോഡൊക്കെ കാണാൻ നല്ല കളർ എസ് എല്ലാവരുടെ ക്യാമറ ഇല്ലാണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുത്ത് പൊളിച്ച കണ്ടില്ലേ പാടോട് മൊത്തം നെല്ലിൻ്റെ ഈ മരം ഇവിടെ നിൽക്കണത് ഈ മരം ഇങ്ങനെ ഇരിക്കണ നിൽക്കണത് ഇപ്പം തലയെ കുത്തി വീടിനെ നേരത്തേക്ക് സ്ലിപ്പായി മക്കളെ ചെളിയിൽ നൈസ് സ്ലിപ്പായി ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഇഷ്ടം പോലെ ഉണ്ട് റോട്ടിൽ മൊത്തം മരം ഈ ഒരു സൈഡ് മൊത്തം പാടാണ് മറ്റേ കൃഷി നെല്ലിൻ്റെയൊക്കെ നെൽകൃഷിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ ഇരിക്കാനൊക്കെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്ന് കഴിക്കും തീറ്റ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്നെ ഉണ്ടായി
വണ്ടിയിൽ വന്ന് ഒരു വലിയ വണ്ടി വന്ന് പൊട്ടിയായിരുന്നു. സൈലന്റ് തല പൊട്ടി, നല്ല അടി അടിച്ചത്, വണ്ടി കാണിച്ചത്. ഞങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിലാണ്. ടൈമിൻ്റെ തലയിൽ കെട്ടൊക്കെ കെട്ടി ചാരി കിടന്നു. ഞാൻ മറന്നിട്ടുണ്ട്, പ്രായത്തിന് ഉള്ളിലോട്ട് കയറിയത് പണിയിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, തുടങ്ങിയൊക്കെ അറിയണില്ലേ. ഏഹ്, നമുക്ക് അവിടെ നാട്ടിൽ കാണിക്കണം നല്ലത്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വരുമ്പോ വണ്ടിക്കാരൻ വന്നിട്ട് മുട്ടിയതാണ്, അവൻ നിർത്തിയില്ല. വലിയ വണ്ടിക്കാരനാണ്, വണ്ടിയായി ഡ്രസ് ചെയ്ത് കഴിഞ്ഞ്. വേറെ കുഴപ്പമൊന്നുമില്ല, ടീച്ചർ.